നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വലിയ താരനിരയും കൊണ്ട് ഇറങ്ങാറുണ്ടെങ്കിലും ഇതുവരെ ഐ പി എല്ലിലെ കിരീടം ചൂടാൻ കഴിയാത്ത ടീമാണ് ആർ സി ബി. ഇപ്പൊ നാളെ ഐ പി എല്ലിന്റെ റീടെൻഷൻ ലിസ്റ്റ് പുറത്തുവിടാനുള്ള അവസാന ദിവസമാണ്. ഇത്തവണ ടീമിൽ ആരെയൊക്കെ ആർ സി ബി നിലനിർത്തും എന്നുള്ളത് അറിയാൻ വേണ്ടി അവരുടെ ആരാധകർ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുമ്പോഴാണ് ഇന്നൊരു വാർത്ത പുറത്തേക്ക് വന്നത്. വിരാട് കോഹ്ലി അടുത്ത സീസണില് അവരുടെ നായകനായിട്ട് കളിച്ചേക്കുമെന്ന്. അതൊന്നും കൺഫേംഡ് അല്ല, പക്ഷെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇനി ആരെയൊക്കെ, കോഹ്ലിയെ കൂടാതെ, കോഹ്ലി എന്തായാലും അവിടെ വിട്ടു പോകില്ല, കോഹ്ലി എന്തായാലും അവർ പറഞ്ഞു വിടുകയുമില്ല. അപ്പോൾ കോഹ്ലിയെ കൂടാതെ ആരൊക്കെ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ചോദ്യം. ചില വമ്പൻ താരങ്ങൾ പുറത്തേക്ക് പോയേക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലെൻ മാക്സ്വെല്ലും അതുപോലെ ഫാഫ് ഡുപ്ലസിയും ഈവൻ മുഹമ്മദ് സിറാജും പുറത്തു പോയേക്കും എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ക്രിക്ബസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുകയാണ്. അതിൽ പറയുന്നത് ആർ സി ബിയുടെ കാര്യത്തിൽ വിരാട് കോഹ്ലി അവിടെ തുടരും, അദ്ദേഹത്തെ ഒരു ഹൈ പ്രൈസിന് തന്നെ അവർ നിലനിർത്തും. മറ്റുള്ളവർ ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. യാഷ് ദയാലും രജിത് പട്ടീദാറും അവർ രണ്ടുപേരെയും നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം മുഹമ്മദ് സിറാജ് അദ്ദേഹത്തെ 2022 റീറ്റെയിൻ ചെയ്തതാണ്, പക്ഷേ ഈ തവണ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാമറൻ ഗ്രീനെ നിലനിർത്തുന്നതിനെ കുറിച്ച് അവർ പരിഗണിച്ചതാണ്, പക്ഷേ അദ്ദേഹം ഇഞ്ചോർഡാണ്, അതുകൊണ്ട് എന്ന് തിരികെ വരും എന്ന കാര്യത്തിൽ അൺസെർട്ടനിറ്റി ഉണ്ട്. ദി ഓസി ഓൾറൗണ്ടർ മിസ്സസ് ഔട്ട് എന്നാണ് ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലൈക്ലി റീടെൻഷൻസ് ആയിട്ട് പറയുന്നത് ഒന്ന് വിരാട് കോഹ്ലി, ദെൻ രജത് പട്ടീദാർ, യാഷ് ദയാൽ, അൺക്യാപ്ഡ് ആയിട്ട് യാഷ് ദയാൽ. ഇതാണിപ്പോൾ ലഭ്യമാവുന്ന വിവരം. ബാക്കി കാര്യങ്ങൾ നാളത്തോടുകൂടി നമുക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഏതായാലും എന്തെങ്കിലും വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് വീണ്ടും എത്താം.